മുമ്പ് അവർക്ക് മുമ്പുള്ള ഒരൊറ്റ സമുദായത്തിലും വരാത്ത രൂപത്തിലുള്ള മാരകമായ ശിക്ഷകളെ കൊണ്ട് അല്ലാഹു അവരെ പിടികൂടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ കത്തു, ഒരൊറ്റ ഒരു ജനതയിലും വൃത്തികേടുകൾ ഫാഹിഷത്തുകൾ പ്രകടമാകുന്നില്ല. വൃത്തികേടുകൾ നീച വൃത്തികൾ ഒരു സമൂഹത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ യുഅമലു ബിഹാ ഫീഹിം അലാനിയ, അവരത് പ്രകടമായി പരസ്യമായി കൊണ്ട് തന്നെ അവരാ പ്രവൃത്തി അങ്ങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇല്ലാ ലഹറ ഫീഹി മുത്താഊൻ, അവർക്കിടയിൽ പ്ലേഗ് പിടിപെടുന്നതാണ്. അതേപോലെ അവരുടെ മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾക്ക് വരാത്ത മുൻമാതൃകയില്ലാത്ത രൂപത്തിലുള്ള മാരകമായ രോഗങ്ങൾ അവരെ പിടിപെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ്. ലോകം ഇത് ഇന്ന് നേർക്കാഴ്ചയോടുകൂടെ ഈ സംഗതികളൊക്കെ കാണുകയാണ് അല്ലേ? വസ്തുത അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, പ്രപഞ്ചനാഥന്റെ സന്ദേശമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമങ്ങൾ എവിടെ ചവിട്ടി മതിക്കപ്പെടുന്നുവോ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എവിടെ ഉപേക്ഷിക്കപ്പെടുന്നുവോ, അവിടെ അതിന്റെ പേരിൽ മനുഷ്യർ കഷ്ടപ്പെടേണ്ടി വരും. ഇസ്ലാം പറഞ്ഞു, വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത്. വിശുദ്ധ ഖുർആനിന്റെ ശൈലി നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ സഹോദരന്മാരെ. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരമാകുന്ന കർമ്മത്തെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്, സമീപിക്കരുത്, അതിനോട് അടുത്തു പോകരുത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ വചനം, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. എന്താണ് വ്യഭിചാരത്തിന്റെ അവസ്ഥ? ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ, തീർച്ചയായും അത് ഏറ്റവും വൃത്തികെട്ട സമ്പ്രദായമാണ്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമാണ് എന്നാണ് അതിന്റെ അർത്ഥം. വസാഅ സബീലാ, ഏറ്റവും വൃത്തികെട്ട മാർഗവുമാകുന്നു അത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ ശിർക്കിന് എത്ര ഗൗരവമുണ്ട്! ശിർക്ക് ഞാൻ മുമ്പ് വിശദീകരിച്ചതാണ് ഇവിടെ. അതിന്റെ ആ പാപത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് എത്രമാത്രം അപരാധമാണ്, ഗൗരവമാണ്. എന്നാൽ ഖുർആൻ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, ശിർക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, കൊല അങ്ങ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, കൊലയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാതാ ഒരു പാപം പറയുന്നു, കൊലയോട് ബന്ധപ്പെടുത്തിക്കൊണ്ടതാ അല്ല ഒരു തെറ്റിനെ കുറിച്ച് പറയുന്നു. അതേതാണ്? ഇന്ന് മുസ്ലിം സമുദായത്തിലെ മഹാബഹുഭൂരിപക്ഷവും ഗൗനിക്കാതെ പോയ ഒരു മഹാവിപത്തിനെ കുറിച്ച് അല്ല പറയുകയാണ്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ ولا يقتلون النفس التي حرم الله الا بالحق ولا يزنون ومن يفعل ذلك يلقى اثاما يضاعف له العذاب يوم القيامه ويخلد فيه مهانا. പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരാരാണെന്നോ വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 68-69 വചനങ്ങളിൽ കാണാം. പരമകാരുണ്യകനായ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാരാരാണെന്നോ അവർ, അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരു ഇലാഹിനോട് അവർ ദുആ ചെയ്യുന്നതേയല്ല. അവരുടെ മുഴുവൻ തേട്ടങ്ങളും അവരുടെ സിട്ടാവിനോട് മാത്രമാണ് അവർ നടത്തുന്നത്. ആരാധന മുഴുവനും സൃഷ്ടികർത്താവിന് മാത്രം സമർപ്പിക്കുന്നു. എന്നിട്ടല്ല പറയാണ്, ന്യായപ്രകാരമല്ലാതെ ഒരൊറ്റ മനുഷ്യനെയും അവർ വധിച്ചു കളയുന്നതല്ല, വധം അവർ നടത്തുന്നതല്ല. എന്നിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചോ സത്യവിശ്വാസികളെ, അവർ വ്യഭിചരിക്കുകയില്ല. എന്നിട്ടല്ല അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. ആരെങ്കിലും ആ പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഫലം, അതിന്റെ ശിക്ഷ, അതിന്റെ പാപം അവൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവസാനിച്ചോ? ഇല്ല. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, മനുഷ്യരെ വിചാരണ ചെയ്യുന്ന വിചാരണയുടെ വേദിയിൽ അവർക്ക് ഇരട്ടി ശിക്ഷയാണ് റബ്ബ് നൽകുന്നത്.
ഇവിടെ ആരും അറിയാതെയാണ് ആ തിന്മ ചെയ്തതെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ആരാരും അറിയാതെ തന്റെ രഹസ്യ ജീവിതത്തിലാണത് സംഭവിച്ചു പോയതെങ്കിലും മാലോകരെ മുഴുവൻ ഒരുമിച്ചു കൂട്ടുമ്പോ അവിടെ നരകീയമായ അപമാനത്തിൽ അവൻ ശാശ്വതനായി അപമാനിതനായി നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നിസാരമാണോ? സമൂഹം നിസാരമായിട്ടാണല്ലേ കാണുന്നത്. പക്ഷേ ഖുർആൻ എത്ര ഗൗരവത്തോടുകൂടെയാണ് പറഞ്ഞത്. എവിടെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, കൊലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വ്യഭിചാരത്തെ റബ്ബ് പറയുന്നത്. സൂറത്തുൽ ഇസ്രായിന്റെ അവസ്ഥ നോക്കൂ. സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത് വലാ തഖ്തുലു ഔലാദകും മിൻ ഖശിയത്തി ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. ഇത് 31-ാമത്തെ വചനമാണ്. ഇനി 32-ൽ അല്ലാഹ് പറഞ്ഞു വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷതം വസാഅ സബീലാ, വ്യഭിചരിക്കരുത്, അത് ഏറ്റവും നികൃഷ്ടമാണ്, സമീപിക്കരുത്. എന്നിട്ട് 33-ൽ അല്ലാഹ് വീണ്ടും പറയുകയാണ് വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വീണ്ടും കൊലയെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു. ചിന്തിക്കണം, ചിന്തിക്കണം, ഖുർആനിനെ സംബന്ധിച്ച് ആലോചിക്കണം. നോക്ക്, നിങ്ങൾ കൊലയുടെ മധ്യത്തിലാണ് വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? വ്യഭിചാരം നടന്നു കഴിഞ്ഞാൽ ആ വ്യഭിചാരമാകുന്ന തിന്മയിൽ നിന്ന് തടിയൂരണമെങ്കിൽ പലപ്പോഴും കൊലപാതകം നടത്തേണ്ടി വരും. വ്യഭിചാരമാകുന്ന ആ നീച പ്രവർത്തനത്തിൽ നിന്ന് തടിയൂരണമെങ്കിൽ കൊലപാതകം നടത്തേണ്ടി വരും. ഇവിടെ നിന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ പത്രങ്ങളിലൂടെ വായിക്കുന്നില്ലേ ലൈംഗികമായ പീഡനത്തിലൂടെ കൊന്നുകളഞ്ഞ സംഭവങ്ങൾ കാണാറില്ലേ? പീഡിപ്പിച്ചു കൊന്നു ദിവസേന പത്രങ്ങളിൽ കാണാറില്ലേ? ബലാത്സംഗം ചെയ്തു കൊന്നു കാണാറില്ലേ? ഖുർആൻ ആ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, കൊല നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ വ്യഭിചാരമാകുന്ന തിന്മ കൊലയിലേക്ക് മനുഷ്യനെ എത്തിക്കും. അത്രമാണോ? വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ ആരും അറിയാതിരിക്കണമെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ തന്നെ നശിപ്പിക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ ശിശു പിറന്നതിന് അതിനെ പ്രസവിച്ചതിന് ശേഷം നശിപ്പിക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ അഴുക്കുചാലിലേക്ക് ആ പിഞ്ചു പൈതലിനെ വലിച്ചെറിയേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹ് പറയാണ് കൊലയും വ്യഭിചാരവും തമ്മിൽ ബന്ധമുണ്ട്. കൊലയിലേക്ക് വ്യഭിചാരം എന്ന കർമ്മം കൊലയിലേക്ക് വരെ മനുഷ്യനെ എത്തിക്കും. സഹോദരന്മാരെ, ഗൗരവമാണ്, ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ വന്നുകൊണ്ടതാ ഒരു സഹാബി റസൂലിനോട് ചോദിക്കുന്നു, ഓ അല്ലാഹുവിന്റെ റസൂലേ, അയ്യുദ്ദംബി അഅലമു ഇൻദല്ലാ, അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും ഏറ്റവും മാരകമായ വമ്പിച്ച പാപമേതാണ് നബിയേ? ചോദിക്കുകയാണ് റസൂലിന്റെ സഹാബി ഒന്ന് ചോദിക്കുകയാണ്. അപ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു കൊടുത്തത്? അവിടുന്ന് കൃത്യമായി പറയുന്നു, നിന്നെ പടച്ച റബ്ബിൽ നീ സമന്മാരെ നിശ്ചയിക്കലാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അല്ലാഹുവാണ് നിന്നെ പടച്ചത്, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിയത്, അവനാണ് നിനക്ക് എല്ലാവിധ നിഅമത്തുകളും നൽകിയത്. എന്നിട്ട് അവനെ ആരാധിക്കാതെ, അവന് ശുക്ര ചെയ്യാതെ പടപ്പുകളെ ആരാധിക്കണ്ട, പടപ്പുകൾക്ക് ദുആ ചെയ്യണ്ട, അങ്ങനെ ശിർക്ക് ചെയ്യല്ലേ, സമന്മാരെ നിശ്ചയിക്കല്ലേ? ഇത് നബി പറഞ്ഞു കൊടുത്തപ്പോ സഹോദരന്മാരെ, സഹാബി ചോദിക്കുകയാണ് സുമ്മ അയ്യു, പിന്നെ ഏതാണ് നബിയേ? അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ് അൻതഖുതുല വലദക മഖാഫതൻ അയ്യതഅമ മഅക, നിന്റെ കൂടെ ഭക്ഷിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് നിന്റെ സന്താനങ്ങളെ നീ കൊന്നുകളയലാണ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലൽ. ഇതും പറഞ്ഞപ്പോ പിന്നെയും ചോദിക്കുന്നു സഹാബി സുമ്മ അയ്യു, പിന്നെ ഏതാണ് നബിയെ? അപ്പോഴതാ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു അൻതുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. ഉണ്ടോ? കൊലയുമായി ബന്ധപ്പെടുത്തി വ്യഭിചാരത്തെ പറയാണ്. വ്യഭിചാരം തന്നെ മഹാപാപമാണ്. അയൽവാസിയുടെ ഭാര്യയാകുമ്പോൾ അതിന്റെ ഗുരുതരാവസ്ഥ പറയാനില്ല. നിന്നെ വിശ്വസിച്ചിട്ട് നിന്നിൽ വിശ്വാസമർപ്പിച്ചിട്ട് അവന്റെ ഭാര്യയെ നീ വ്യഭിചരിക്കുമ്പോൾ നീ വഞ്ചനയും കൂടെ നടത്തി കഴിഞ്ഞു. നിന്റെ അയൽവാസിയോടുള്ള ഹക്കും നീ നിറവേറ്റിയില്ല. അതുകൊണ്ട് മഹാപാതകമാണ്. ഈ രൂപത്തിലാണ് സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂൽ ഇത് വിശദീകരിച്ചു തരുന്നത്. നിങ്ങൾക്കിതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് രതി വൈകൃതങ്ങളിലും ലൈംഗികമായ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിലും വ്യഭിചാരത്തിലുമൊക്കെ മുഴുകുന്ന ആളുകളില്ലേ, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്.
അവർക്ക് റബ്ബിന്റെ കാരുണ്യമില്ല, അവർക്ക് റബ്ബിന്റെ കാരുണ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ അർദ്ധരാത്രിയാകുമ്പോൾ ഒന്നൊന്നായി തുറക്കപ്പെടും. തുഫ്തഹു അബ്വാബുസ് സമാഇ നിസ്ഫല്ലൈൽ, അർദ്ധരാത്രിയാകുമ്പോ ആകാശ കവാടങ്ങൾ ഒന്നൊന്നായി തുറക്കപ്പെടും. ഫയുനാദി മുനാദിൻ, എന്നിട്ട് ആകാശലോകത്തിനതാ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നു, ഹൽ മിൻ ദായിൻ ഫയുസ്തജാബു ലഹു, ആരാണ് ദുആ ചെയ്യാൻ അവന് ഉത്തരം നൽകപ്പെടുന്നതാണ്. ഹൽ മിൻ സായിലിൻ ഫയുഅതാ, ആരാണ് ചോദിക്കുവാനുള്ളത് അവന് നൽകപ്പെടുന്നതാണ്. ഹൽ മിൻ മക്റൂബിൻ ഫയുഫർജഅൻ, ആരാണ് വിഷമം ബാധിച്ചവൻ, ആരാണ് സങ്കടപ്പെട്ടവൻ, ആരാണ് വിപത്ത് ബാധിച്ചവൻ, അവന്റെ പ്രയാസങ്ങൾക്ക് അല്ലാഹു ശമനം നൽകുന്നതാണ്. ആ അവസരത്തിൽ ഫലാ യബ്ഖാ മുസ്ലിമുൻ യദ്ഉ ബിദഅവാ, ഏതൊരു മുസ്ലിം ആ സന്ദർഭത്തിൽ ദുആ ചെയ്താലും ഇല്ലസ്തജാബ അല്ലാ, അല്ലാഹുവിന് ഉത്തരം ചെയ്യാതിരിക്കുകയില്ല. ഇല്ലാ സാനിയതൻ തസ്ആ ബിഫർജിഹാ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾക്കൊഴികെ ഒരാൾക്ക് ഉത്തരം കിട്ടുകയില്ല. ആരാണവർ? ഇല്ലാ സാനിയതൻ തസ്ആ ബിഫർജിഹാ, വേഷവൃത്തി ചെയ്യുന്ന ഒരു പെണ്ണ്, വേഷവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെ അധ്വാനിക്കുന്ന ഒരു പെണ്ണിന് അള്ളാഹുവിന്റെ കാരുണ്യം, ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ ആ പെണ്ണിന് അത് ലഭ്യമാകുന്നതല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇതാ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. എന്തിനേറെ വിശുദ്ധ ഖുർആൻ ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഭൗതിക കോടതിയിൽ വെച്ച് തന്നെ അവർക്ക് നൽകേണ്ട ശിക്ഷയുടെ ഗൗരവം പറയുമ്പോ, ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാൻ. നമുക്കറിയില്ലേ സഹോദരന്മാരെ, സൂറത്തുന്നൂറിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അവിവാഹിതരാണ് വ്യഭിചരിച്ചതെങ്കിൽ, വിവാഹിതരല്ലാത്ത, വിവാഹം കഴിക്കാത്ത സ്ത്രീ പുരുഷനാണ്, സ്ത്രീ പുരുഷന്മാരാണ് വ്യഭിചരിച്ചതെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണ്? നൂറടി വീതം അവർക്ക് നൽകണം എന്നാണ്. അതല്ലേ അല്ല പറഞ്ഞത്, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ വലാ തഖുദുകും ബിഹിമാ റഊഫതും ഫീ ദീനില്ലാ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽയശ്ഹദ് അദാബഹുമാ ത്വാഇഫതും മിനൽ മുഅ്മിനീൻ. ഗൗരവമാണ്. അല്ലാഹു പറയാണ്, വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും എന്താണ് അവർക്കുള്ള ശിക്ഷ? ഈ ദുനിയാവിൽ വെച്ച് അവർക്ക് ഉള്ള ശിക്ഷ എന്താണ്? ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവരിൽ ഓരോരുത്തർക്കും നൂറടി വീതം നിങ്ങൾ നൽകണം. വലാ തഖുദുകും ബിഹിമാ റഊഫതും ഫീ ദീനില്ലാ, അള്ളാഹുവിന്റെ ദീനിൽ അവരോട് നിങ്ങൾക്ക് യാതൊരു അനുകമ്പയും വേണ്ട, ദയ വേണ്ട. അവര് നിങ്ങളുടെ കുടുംബക്കാരായേക്കാം, നിങ്ങളുടെ പാർട്ടിക്കാരായേക്കാം, നിങ്ങളുടെ സ്നേഹിതന്മാരായേക്കാം, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ദയയുണ്ടാകാൻ കാരണമാകരുത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വല്യഷ്ഹദ് അദാബഹുമാ ത്വാഇഫതും മിനൽ മുഅ്മിനീൻ, ശിക്ഷ നടക്കുന്നിടത്ത് മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം സന്നിഹിതരാവുകയും ചെയ്യട്ടെ. ശിക്ഷയുടെ ഗൗരവം പറയുകയാണ്. ഇനി അത് തന്നെ വിവാഹം കഴിച്ചവനാണ് വ്യഭിചരിക്കുന്നതെങ്കിലോ അവനെ എറിഞ്ഞു കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ ശിക്ഷാവിധി ക്രൂരമാണെന്ന് പറയണ്ട, തിന്മയോടുള്ള ഇസ്ലാമിന്റെ സമീപനമാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൂന്നാളുകളെയല്ലാതെ രക്തം, മൂന്നാളുകളുടെ രക്തമല്ലാതെ അനുവദിക്കപ്പെട്ടിട്ടില്ല. മൂന്ന് കൂട്ടരെ അല്ലാതെ രക്തം ചിന്താൻ പാടില്ല. ലാ യഹില്ലു ദമുംബ്രിയും മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാസലാസ്, മൂന്ന് കൂട്ടം മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തലല്ലാതെ അനുവദിക്കപ്പെട്ടിട്ടില്ല. മൂന്ന് കൂട്ടം ആളുകളുടെ രക്തം ചിന്താൻ ഇസ്ലാം അനുവാദം നൽകിയതാണ്. അതിലൊന്നേതാണ്? റജുലുൻ സനാ ബഅദ ഇഹ്സാനിൻ, വിവാഹം കഴിച്ചിട്ടും ഒരാൾ വ്യഭിചരിച്ചു, അയാളെ എറിഞ്ഞുകൊല്ലണം, റജുമുണ്ടാകണം. ഇസ്ലാമിക കോടതി, ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് അവിടുത്തെ കാളി വിധിക്കുന്നു, അയാളെ എറിഞ്ഞുകൊല്ലണം. അതേപോലെ തന്നെ ഔ കഫർ ബഅദ ഇസ്ലാമിൻ, ഇസ്ലാമിലേക്ക് വന്നിട്ട് പിന്നെ കാഫിറായി പോയാൽ, മുർത്തദായി പോയാൽ അവനെ വധിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഔ ഖതല നഫ്സം മുതഅമ്മിദാം, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അവനെയും പ്രതിക്രിയ നടത്തി വധിച്ചു കളയണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അങ്ങനെ പ്രതിക്രിയ നടത്താൻ ഇസ്ലാമിൽ വകുപ്പുണ്ട്. അത്ര മാരകമായ ഒരു വിഷയമാണ്. എന്തിനേറെ സഹോദരന്മാരെ,
വെറുതെ ഒരാളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തി അയാൾക്ക് നാല് സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാതിരുന്നാൽ മാത്രം ആരോപണം നടത്തിയവരെ